പ്രവാചകന്റെ മകൻ മുഹമ്മദ് മകനില്ല ചെറിയ രണ്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയി അപ്പോൾ ഈ സെയ്ദ് എന്ന് പറയുന്ന ഒരു വളർത്തു പുത്രനാണ് പക്ഷേ അതിന് ഇസ്ലാം അംഗീകരിക്കുന്നില്ല കാരണം അവിടെയുള്ളതായ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പെൺകുട്ടികൾ ആ യഥാർത്ഥ പെൺകുട്ടികളും അന്യപുരുഷനായി ഇവിടെ കുട്ടീനെ ഇവിടെ വളർത്തിയിട്ടുണ്ടെങ്കിലുള്ള സങ്കലനം അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഇസ്ലാം ദത്ത് സമ്പ്രദായത്തെ 100% എതിർക്കുന്നു അപ്പോൾ അങ്ങനെ വളർത്തപ്പെട്ട സെയ്ദിനെ കൊണ്ട് പിന്നെ നിർബന്ധമായും സൈനബിനെ കല്യാണം കഴിപ്പിച്ചു സൈനബിനെ കല്യാണം കഴിപ്പിക്കുക മാത്രമല്ല അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം ഏർപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തണം ഫലമ ഖദാ സൈദ് മിൻഹ വത്തറൻ സബജ്നാകഹ എന്ന് ഖുർആൻ പറഞ്ഞ വാചകം അങ്ങനെ സൈനബും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം സൈദ് ഒഴിവാക്കി ഒഴിവാക്കിയതിനു ശേഷം ഒഴിവാക്കിയതിനു ശേഷം കല്യാണം കഴിച്ചു അത് എന്തിന് ദത്ത് സമ്പ്രദായത്തെ പൂർണ്ണമായും ഞാൻ പറഞ്ഞു മുഴുവനാക്കട്ടെ താങ്കൾ പിന്നെ പറഞ്ഞോ എനിക്ക് താങ്കൾ വഴങ്ങിയില്ലല്ലോ ഞാൻ ചോദിച്ചപ്പോൾ താങ്കൾ വഴങ്ങിയിട്ടില്ല അങ്ങനെ പ്രവാചകൻ ആ സ്ത്രീയെ കല്യാണം അല്ലാതെ അവളെ നഗ്നയായി കണ്ടു ഓ 40 വയസ്സ് മനസ്സിലാക്കണം ഈ പ്രവാചകൻ 40 വയസ്സിനാണ് അദ്ദേഹത്തിന് മുമ്പോട്ട് കിട്ടുന്നത് ദൗത്യം ദിവ്യ ദൗത്യം കിട്ടുന്നത് 40-ാമത്തെ വയസ്സിലാണ് അതിനിടയ്ക്ക് 40 വയസ്സുള്ള ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ നോക്കുകയോ തോണ്ടുകയോ കണ്ണടിക്കുകയോ ചെയ്ത ഒരു ഉദാഹരണം ആകെ പറയാനുള്ളത് അതിന്റെ ഇടയിൽ പറയല ഇഷ്ട അതിന്റെ പറയലായിരുന്നു സ്ത്രീയുടെ നേരെ നിന്നു ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ നോക്കുകയോ ആ മോശമായി പെരുമാറുകയോ ചെയ്യാത്തതായ ആ മനുഷ്യനെ പറ്റിയാണ് നിങ്ങൾ ഈ അപവാദങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് സൈനബിനെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ സൈദ് കല്യാണം കഴിക്കുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇദ്ദേഹത്തിന്റെ അമ്മായിയുടെ മകളാണത് അമ്മായിയുടെ മകളെ കല്യാണം അത് ചെയ്യാതെ ഈ ദത്ത് സമ്പ്രദായത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്തതായ ഒരു സമ്പ്രദായത്തെ കുറിച്ചാണ് ശരി ഞാൻ പറഞ്ഞു എന്താ സംശയം അതെ സംശയം രണ്ട് സംശയമാണ് ഖദീജയെ വിവാഹം കഴിക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് എത്ര വയസ്സായിരുന്നു ഇത്രയും മൂത്തൊരു സ്ത്രീ എന്തിനു കല്യാണം കഴിച്ചു ഒന്ന് രണ്ടാമത്തത് സൈദിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ലൈംഗിക ബന്ധത്തെ ഏർപ്പെടുത്തി കഴിഞ്ഞ ശേഷം ഇനി അവളെ മൊഴിയെല്ലാം പറഞ്ഞത് എന്ത് ന്യായമാണ് എനിക്ക് മനസ്സിലാവുന്നു രണ്ടാമത്തെ ചോദ്യം എനിക്ക് തിരിഞ്ഞില്ല ഞാൻ വീണ്ടും ചോദിക്കും ആദ്യം ഖദീജ എത്ര വിധവ എന്ന് പറയുന്നത് നമ്മൾ അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗം മാധവിക്കുട്ടി ഇസ്ലാമിലേക്ക് വരാൻ എന്താ കാരണം നിങ്ങൾ പറയും അധസമസമാധാനം മാധവിക്കുട്ടിനോട് ഇന്റർവ്യൂ നടത്തിയാളാ മാധവിക്കുട്ടി എന്നോട് മാധവിക്കുട്ടി എന്നോട് പറഞ്ഞത് ഈ വിദ് ഞാൻ വീട്ടിന്റെ മട്ട് എന്ത് മാധവിക്കുട്ടി അവിടെ മട്ടുപാവിൽ ഇരിക്കുമ്പോൾ വിധവകൾ ക്ഷേത്രത്തിൽ പോകുന്ന ഇദ്ദേഹത്തെ കാണുന്നു അല്ലെ ഇവരെ അങ്ങനെ അവർ തിരിച്ചു പോകുന്നു വിധവ യുദ്ധത്തിൽ കൊന്നിട്ട് വിധവകളെ വൃത്തികെട്ട സാധനമാണ് ഇസ്ലാം അങ്ങനെയല്ല ഇസ്ലാം വിധവകളെ സംരക്ഷി ഇസ്ലാം യുദ്ധത്തിൽ മുഹമ്മദ് നബി തന്നെ കൊന്നിട്ട് എത്ര സ്ത്രീകളെ വിധവയാക്കി അടിമ സ്ത്രീകളാക്കി അദ്ദേഹം ആയിഷ എന്ന് പറയുന്ന ഒരൊറ്റ പെൺകുട്ടിയെ ആയിഷ എന്ന് പേരായ എടാ ഇവിടെ ബഹളത്തിന് ഒച്ച ഉണ്ടാക്കാനല്ല ഇവിടെ ഈ ചർച്ച നടത്തുന്നത് തന്നെക്കാൾ ശബ്ദം ഉണ്ടോ നോക്കാനല്ല എന്നെ വിളിച്ചത് ഗുരുമൂർത്തിയുടെ ചോദ്യം കേൾക്കേണ്ട ചോദ്യം ഓ അബ്ദുള്ള കേൾക്കുന്നതേ ഇല്ല ശബ്ദം നോക്കുന്നത് ഇവിടെ യുദ്ധത്തിൽ വിധവകളാക്കപ്പെട്ട സ്ത്രീകളെ പിന്നെ കല്യാണം കഴിക്കുന്നതാണോ വിധവയെ വെച്ചേക്കില്ല പറയുന്നു ഞാൻ സംസാരിച്ച എന്ത് വിധവ എനിക്ക് മനസ്സിലായില്ല യുദ്ധത്തിൽ മുഹമ്മദ് നബി തന്നെ എത്രയോ ആണുങ്ങളെ കൊന്നിട്ട് ഭാര്യമാരെ വിധവകളാക്കിയിട്ട് പിന്നെ കെട്ടുന്നതാണോ വിധവളെ സംരക്ഷിക്കുന്നത് ഞാൻ വരാം ഫാദർ ഫാദർ ഞാൻ വരാം ഒന്ന് ഈ തർക്കം തീരട്ടെ ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾ മാത്രമാണ് കൊന്നത് ഓരോ വാദത്തിൽ ഇടപെടരുത് ഇടപെട്ട ഞാൻ ഇത് നിർത്തും സംസാരിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാൻ ഉത്തരം പറ സംസാരിച്ചു കഴിഞ്ഞിട്ട് പറയാൻ പറഞ്ഞാൽ മതി അതിനോട് കാണിച്ചു മിണ്ടാതിരി
മിണ്ടാതിരി മിണ്ടാതിരി ഉത്തരവില്ല ഞാൻ പറഞ്ഞു കേട്ടെ മിണ്ടാതിരി താൻ ആരാ വിധവ വിധവകളെ കല്യാണം കഴിപ്പിക്കണം വിധവകളെ ഉണ്ടാക്കിയിട്ടില്ല ഒന്നും വേണ്ട വിധവകളെ കല്യാണം കഴിപ്പിക്കണം പക്ഷെ വിധവകളെ ഭർത്താക്കന്മാരെ കൊന്ന് വിധവകളെ ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിപ്പിക്കണം എന്നാ ഞാൻ അങ്ങാടി നാളെ കൊണ്ടുവരാം ഇവനേക്കാൾ ശബ്ദമുള്ള ആളെ ഞാൻ കൊണ്ടുവരാം ഇവനെ ആ രീതിയിലൊന്നും പറയരുത് പറയരുത് ഓ അബ്ദുള്ള താങ്കൾ പ്രായമായിട്ടുള്ള ഒരാളാണ് അതിനേക്കാൾ അപ്പുറം പറഞ്ഞു ഞാൻ അതിനേക്കാൾ അപ്പുറം എന്റെ അടുത്തിന്റെ കണ്ണടിച്ചു പൊട്ടിക്കും അങ്ങനെ ഞാൻ ഇറക്കി വിടും പ്ലീസ് ഞാൻ ഇറക്കി വിടും ഞാൻ പോയിക്കോളാം അല്ല ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോ മറുപടി ഇല്ലേ ഓ അബ്ദുള്ള ചോദ്യത്തിന് മറുപടി പറയണം ഇസ്ലാമിനെ വിമർശിക്കാൻ നിങ്ങൾ പറയുന്നത് കേട്ടാൽ ഇസ്ലാം മാത്രമാണ് ഇവർ ലോകത്ത് യുദ്ധം നടത്തിയെന്ന മക്ക ഫത്ഹ് എന്ന് പറയുന്ന മക്ക തിരിച്ചു പിടിച്ചപ്പോൾ ഒരു തുള്ളി രക്തം ചിന്താതെ ആ രാജ്യത്തെ ഒന്നായിട്ട് സ്വന്തം രാജ്യത്ത് അവർ ഭ്രഷ്ടരാക്കിയ രാജ്യത്തേക്ക് അന്ന് തിരിച്ചു പോവുകയും ആ രാജ്യത്തെ മുഴുവൻ അഭയാർത്ഥികൾക്കും അവർക്കൊന്നായിട്ട് ശത്രുവിന്റെ വീട്ടിൽ അഭയം നൽകുകയും ചെയ്ത ഒരു ചരിത്രം ഇസ്ലാമിനുണ്ട് മനസ്സിലായില്ലോ ശത്രുവിന്റെ വീട്ടിൽ അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം പ്രാപിക്കുന്നവർക്കും കഅബ ദേവാലയത്തിൽ അഭയം പ്രാപിക്കുന്നവർക്കും രക്ഷയുണ്ട് ഇങ്ങനെ ചരിത്രം നിങ്ങൾക്ക് വേറെ പറഞ്ഞാൽ മതി ഒരു തുള്ളി രക്തം ചെയ്ത എന്നിട്ട് ഇസ്ലാമാണ് യുദ്ധം ലോകത്ത് നടത്തിയ യുദ്ധമൊക്കെ ഇസ്ലാമാണ് ഇപ്പൊ ഇവിടെ അവിടെ ഉക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധം ഇസ്ലാമാണ് നിങ്ങൾ പ്രവാചകന്മാരും മാവിളിയും പടിയും ഒക്കെ ഉള്ളത് ബോംബിട്ട് അന്ന് ഇസ്ലാമിനെ ഇങ്ങനെ കുറ്റം മാത്രമേ തളർന്ന്